ഹലോ, നമസ്കാരം. ഫോർ ദ മ്യൂസിക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഐറ്റം ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിച്ചിട്ട് കളയുന്ന പല മെറ്റീരിയൽസും കൊണ്ട് നമുക്ക് പലവിധ ഐറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. അതിനെയൊക്കെ റീയൂസ് ചെയ്ത് നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. നമ്മുടെ വീട്ടിൽ ഇന്ന് ഉപയോഗിച്ചിട്ട് കളഞ്ഞിരുന്ന ഒരു പാത്രം, ഒരു ഗ്ലാസ് ഉപയോഗിച്ച് ഒരു ടേബിൾ ലാമ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഒപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലമർത്താനും മറക്കരുത്, എങ്കിലേ നിങ്ങൾക്ക് തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ടേബിൾ ലാമ്പ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫോർ ദ മ്യൂസിക്കിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്ക് വേണ്ടത് ചെറിയൊരു കപ്പും ചെറിയൊരു ബൗളുമാണ്. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വീട്ടിൽ ഉപയോഗിക്കാതെ വെച്ചിരുന്നതാണ്. ഈ ടൈപ്പ് എടുക്കാമെങ്കിൽ നമുക്ക് നമ്മുടെ ടേബിൾ ലാമ്പ് അട്രാക്റ്റീവ് ആക്കാം. ഇനി നമുക്ക് വേണ്ടത് മൂന്ന് ചെറിയ ബാറ്ററി, ചെറിയ ടൈപ്പ് സ്വിച്ച്, അതുപോലെ ചെറിയ ടോർച്ചുകളിലൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള LED ബൾബ്, അതുപോലെ പ്ലാസ്റ്റിക് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഏത് തരത്തിലുള്ള പശയും, ഫെവികോക്ക് പോലുള്ളത് ഉപയോഗിക്കാം. ബ്ലാക്ക് PVC പൈപ്പ്, ഏകദേശം ഒരു 20 സെൻറ്റിമീറ്ററിൻ്റെ ആവശ്യമുള്ളൂ. വീട്ടിലേക്ക് ആവശ്യത്തിന് വാങ്ങിയ പൈപ്പിൻ്റെ ബാലൻസ് വന്നതാണ്. നമ്മൾ എടുത്തിരിക്കുന്ന ബൗളിൻ്റെ മുകൾ ഭാഗം ഒന്ന് അടയ്ക്കാനായിട്ട് നമ്മൾ ഇതുപോലെ കാർഡ്ബോർഡ് ഒന്ന് വെട്ടി അടച്ചിട്ടുണ്ട്. നമുക്കിതിനുള്ളിൽ വയറൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി ബൗളൊന്ന് കമഴ്ത്തി വെച്ച് ടോപ്പിൽ പൈപ്പ് ഫിക്സ് ചെയ്യാനായിട്ട് ഒരു ഹോളിട്ട് കൊടുക്കണം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൈപ്പ് ഇതുപോലെ ഇവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. ഹോളിട്ട് കൊടുക്കാനായിട്ട് ഞാനിവിടെ സോൾഡറിങ് ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്യാം. പ്രത്യേകം നോക്കേണ്ട ഒരു കാര്യം, പൈപ്പിൻ്റെ വീതിക്കനുസരിച്ച് വേണം നമ്മൾ ഹോളിട്ട് കൊടുക്കാൻ. ഒരുപാട് വീതിക്ക് ഹോളിട്ട് കൊടുക്കരുത്, അപ്പോൾ നമുക്ക് പൈപ്പ് കറക്റ്റ് ഫിക്സ് ചെയ്യാനൊക്കത്തില്ല. കാഴ്ചയിലുള്ള ഒരു അട്രാക്റ്റീവ്നെസ്സും അത് നഷ്ടപ്പെടുത്തും. അപ്പോൾ കറക്റ്റ് പൈപ്പിൻ്റെ വീതി നോക്കി തന്നെ ഹോളിട്ട് കൊടുക്കുക. ചെറിയ കമ്പിയോ മറ്റോ ചെറുതായിട്ട് ചൂടാക്കി നമുക്കിതുപോലെ ഹോളിലിട്ട് കൊടുക്കാവുന്നതേ ഉള്ളൂ. സോൾഡറിങ് ചെയ്യാൻ തന്നെ വേണമെന്നില്ല. നമ്മൾ പൈപ്പ് ഇതുപോലെ ഫിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പൈപ്പ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കപ്പും ഹോളിട്ട് കൊടുക്കുകയാണ്. കപ്പിൻ്റെ ഒരു മിഡിൽ ഭാഗത്തായിട്ടാണ് നമ്മൾ ഹോളിട്ട് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ പ്രത്യേകം നോക്കേണ്ട ഒരു കാര്യം, കപ്പ് കുറച്ച് ചരിച്ചാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. പൈപ്പ് ഫിക്സ് ചെയ്യുന്ന ടൈമിൽ ഗ്ലാസിൻ്റെ സൈഡ് തട്ടാതെ ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗ്ലാസിൻ്റെ മധ്യഭാഗത്തായിട്ട് നമ്മൾ ഹോളിട്ട് കൊടുത്ത് പൈപ്പ് ഫിക്സ് ചെയ്യുന്നത്. ഗ്ലാസിൻ്റെ ഓപ്പണിംഗ് ഭാഗം താഴേക്ക് ഫോക്കസ് കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. അതിനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. കപ്പും ബൗളും സോൾഡറിങ് ആയിട്ട് ഉപയോഗിച്ച് ഹോളിട്ടതുകൊണ്ട് ബ്ലേഡ് ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. ഇനി നമ്മൾ ഗ്ലാസിലേക്കും ഇതുപോലെ പൈപ്പ് ഫിക്സ് ചെയ്യുകയാണ്. ഗ്ലാസിൻ്റെ ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗം താഴേക്ക് ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ വേണം കപ്പ് ഫിക്സ് ചെയ്യാനായിട്ട്. ഇനി ഒരു വൈറ്റ് ഹാർഡ് പേപ്പറ് കപ്പിൻ്റെ വീതിക്ക് റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കപ്പിൻ്റെ അകത്ത് ഫിക്സ് ചെയ്യാനായിട്ടാണ്. ഇനി ഒരു ചെറിയ പിൻ ഉപയോഗിച്ച് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഹാർഡ് പേപ്പറിൻ്റെ നടുക്കായിട്ട് രണ്ട് ഹോളിട്ട് കൊടുക്കണം. LED ഫിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. എന്നിട്ട് ഇതുപോലെ LED അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഹാർഡ് പേപ്പറിൻ്റെ വൈറ്റ് ഭാഗം വരുന്നിടം കുറച്ച് മിനുസം ഉള്ളതാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. LED ഒത്ത സെൻറ്ററിന് തന്നെ ഫിക്സ് ചെയ്യുക. ഇനി കുറച്ച് ലെങ്ത് ഉള്ള വയറ് LEDയുമായിട്ട് ബന്ധിപ്പിക്കുക. LEDയുടെ കാലിൽ നിന്നും വയറ് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ സോൾഡറിങ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സോൾഡറിങ് ആയിട്ട് യൂസ് ചെയ്യണമെന്നില്ല. ഇനി ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന വയറ് കപ്പിൻ്റെ ഉള്ളിലൂടെ ഹോളിൻ്റെ അകത്തൂടെ പുറത്തേക്ക് എടുക്കുക. LED ഘടിപ്പിച്ചിരിക്കുന്ന വൈറ്റ് പേപ്പർ നമുക്കിതുപോലെ ഫിക്സ് ചെയ്യുക. ഇനി നമ്മൾ ടേബിൾ ലാമ്പിന് ചെറിയൊരു സ്വിച്ച് ഘടിപ്പിക്കുകയാണ്. സ്വിച്ചിനകത്തോട്ട് ഇതുപോലെ വയറ് ഫിക്സ് ചെയ്യുക. സ്വിച്ചിൻ്റെ രണ്ട് കാലിൽ നിന്നും നമുക്കിതുപോലെ വയറ് കണക്ട് ചെയ്യാം. ബൗളിൽ സ്വിച്ചിൻ്റെ വലിപ്പത്തിലുള്ള ഹോളിട്ട് കൊടുത്ത് സ്വിച്ച് ബൗളിലേക്ക് ഫിക്സ് ചെയ്യണം. മുൻപേ പൈപ്പ് ഫിക്സ് ചെയ്യാനായിട്ട് നമ്മളിട്ട് കൊടുത്ത ഹോളിൻ്റെ മുൻപിലായിട്ട് സ്വിച്ചിൻ്റെ വീതിക്ക് നമുക്കിതുപോലെ സോൾഡറിങ് ആയിട്ട് ഉപയോഗിച്ച് ചെറിയൊരു ഹോളിട്ട് കൊടുക്കാം. സ്വിച്ചിൻ്റെ വീതിക്കനുസരിച്ച് വേണം ഹോളിട്ട് കൊടുക്കുവാൻ. ഇനി നമുക്ക് സ്വിച്ച് ഇതുപോലെ ബൗളിലേക്ക് ഫിക്സ് ചെയ്യാം. സ്വിച്ചിൻ്റെ വീതിക്കനുസരിച്ച് കറക്റ്റ് വേണം ബൗള് കട്ട് ചെയ്തെടുക്കുവാൻ, എങ്കിലേ കറക്റ്റ് ഒരു ഫിനിഷ് കിട്ടത്തുള്ളൂ. ഇനി നമ്മൾ LED ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന വയറ് പൈപ്പിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ബൗളിൻ്റെ ഭാഗത്തേക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് പൈപ്പിനകത്ത് നമ്മുടെ LED കണക്ട് ചെയ്തിരിക്കുന്ന കപ്പ് കൂടി ഫിക്സ് ചെയ്യാം. LEDയിൽ നിന്നും വരുന്ന ഒരു വയറിൻ്റെ എൻഡും സ്വിച്ചിൽ നിന്നും വരുന്ന ഒരു വയറിൻ്റെ എൻഡുമായിട്ട് കണക്ട് ചെയ്യണം. ഇനി സ്വിച്ചിൽ നിന്നും വന്നിരിക്കുന്ന കണക്ട് ചെയ്യാത്ത വയറും LEDയിൽ നിന്നും വന്നിരിക്കുന്ന കണക്ട് ചെയ്യാത്ത വയറും നമുക്ക് ബാറ്ററിയിൽ കണക്ട് ചെയ്യാം. പോസിറ്റീവും നെഗറ്റീവും നോക്കി കറക്റ്റ് കണക്ട് ചെയ്യുക. നമ്മൾ യൂസ് ചെയ്യുന്ന LEDയ്ക്കോ ബൾബിനോ അനുസരിച്ചുള്ള ബാറ്ററിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്.
ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള LED അതുപോലെ തന്നെ ബാറ്ററി, ചെറിയ സ്വിച്ച്, ഇലക്ട്രോണിക്സ് കടകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളതാണ്. വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് വാങ്ങിക്കുവാൻ സാധിക്കും. വേറെല്ലാം ഉള്ളിലേക്ക് വെച്ച് കാർഡ്ബോർഡ് കൊണ്ട് നമുക്ക് ബൗളൊന്ന് അടയ്ക്കാം. പശ ഉപയോഗിച്ച് കപ്പും ബൗളും പൈപ്പുമായിട്ട് നമുക്ക് യോജിപ്പിക്കാം. അങ്ങനെ നമ്മുടെ ടേബിൾ ലാമ്പ് റെഡി. നല്ല സൂപ്പർ വെളിച്ചമാണ്. നമുക്ക് പവർ കുറയുന്നതിനനുസരിച്ച് ബാറ്ററി മാറിക്കൊടുത്താൽ മതി. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ സൂപ്പർ ടേബിൾ ലാമ്പ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പം നിങ്ങളുടെ കൈവശം ഇതുപോലെ കപ്പും ബൗളും ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ മനോഹരമായ ടേബിൾ ലാമ്പുകൾ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും. നമ്മുടെ റൂമിൻ്റെയൊക്കെ ഭംഗി കൂട്ടാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒപ്പം നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന നോട്ടിഫിക്കേഷൻ ബെല്ലമർത്താനും മറക്കരുത്, എങ്കിലേ നിങ്ങൾക്ക് തുടർന്നുള്ള നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. നിങ്ങൾ തരുന്ന വലിയ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. നമുക്ക് വീണ്ടും കാണാം.